ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാർ നാട്ടുകളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇവരിലേക്കും ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം എത്തുക എന്ന എളിയ ശ്രമത്തിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന വിഷയങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ലിംഗം യോനിക്കുള്ളിൽ എത്ര മിനിറ്റ് ചലിപ്പിക്കാൻ സാധിക്കും എത്ര മിനിറ്റ് ആവണം ചലിപ്പിക്കേണ്ടത് 13 മിനിറ്റ് ചലിപ്പിച്ചാലോ എന്നതിനെക്കുറിച്ച് ഒരുപാട് തർക്കവിതർക്കങ്ങളുണ്ട് അതിനായി വേറിട്ട വഴികൾ അതിനെക്കുറിച്ചാവട്ടെ ഈ സെഷൻ അമേരിക്കയിലും കാനഡയിലും ദമ്പതിമാരെ ഉൾപ്പെടുത്തി നടത്തിയ പഠനം വേഴ്ചാ ദൈർഘ്യത്തെക്കുറിച്ച് ഇത്രയും കാലം വെച്ചു പുലർത്തിയിരുന്ന സങ്കല്പങ്ങൾ തിരുത്തിക്കുറിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത് പരമ്പരാഗതമായി ഇതുവരെ വിശ്വസിച്ച് വന്നിരുന്നത് ലിംഗം യോനിക്കുള്ളിൽ ഏറ്റവും കുറഞ്ഞത് 3 മിനിറ്റാണ് ചലിപ്പിക്കേണ്ടതെന്നും 50 മുതൽ 60 വരെ ഭോഗചലനങ്ങളുമെന്നൊക്കെ ആയിരുന്നു ഇതുവരെയുള്ള ധാരണ അതായത് ലിംഗ യോനി പ്രവേശാനന്തരം പൂർണ്ണമായ ഉദ്ധാരണത്തോടുകൂടി എത്ര നേരം ലിംഗം യോനിക്കുള്ളിൽ ചലിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ആരോഗ്യകരമായ വേഴ്ചയുടെ അടിസ്ഥാനം സംഭോഗ ചലനങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് ശരിയായ ലൈംഗിക സംതൃപ്തി ലഭിക്കണമെങ്കിൽ യോനിക്കുള്ളിൽ 7 മുതൽ 13 മിനിറ്റ് വരെ ഉദ്ധൃതമായ ലിംഗം ചലിപ്പിക്കണം അല്ലെങ്കിൽ ചലിക്കണമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് അതായത് മികച്ച വേഴ്ചയുടെ ദൈർഘ്യം 7 മുതൽ 13 മിനിറ്റ് നേരമാണെന്ന് സാരം 3 മുതൽ 7 മിനിറ്റ് വരെ നീളുന്ന രതിയെ തൃപ്തമെന്നാണ് പഠനങ്ങൾ വിശേഷിപ്പിക്കുന്നത് അതായത് സാധാരണ നിലയിൽ നിന്നുള്ള തൃപ്തിയിൽ നിന്നും സംതൃപ്തിയിലേക്ക് എത്തണമെങ്കിൽ ശരിയായ പരിശീലനവും ശരിയായ മാർഗങ്ങളും അവലംബിക്കണമെന്ന് സാരം ഒരു സുപ്രഭാതത്തിൽ സാധ്യമാകുന്ന കഴിവല്ല ഇത്രയും നേരം നീളുന്ന രതി എന്നുള്ളത് അതിന് മനസ്സർപ്പിച്ച പരിശീലനം ആവശ്യമാണ് ആസ്വാദ്യകരവും ആരോഗ്യകരവുമായ ലൈംഗിക ബന്ധം സാധ്യമല്ലെങ്കിൽ ദമ്പതികൾക്കിടയിൽ അസംതൃപ്തി പുകഞ്ഞുകത്തും മറ്റു പല വഴികളിലായി പുറത്തു ചാടുന്ന ലൈംഗിക അസംതൃപ്തി കുടുംബബന്ധം ശിഥിലമാക്കുകയും മാനസിക ആസ്വാസ്ഥ്യവും പിരിമുറുക്കവും വിഷാദവും പെരുമാറ്റ വൈകല്യവുമായി ഒക്കെ പരിണമിക്കുകയും ചെയ്യുമെന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞരും ഒപ്പം ലൈംഗിക വിദഗ്ധരും അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് 7 മുതൽ 13 മിനിറ്റ് വരെ എത്തുന്ന ലൈംഗിക ബന്ധത്തിന് സാധ്യമാകുന്ന ഏതാനും ഒറ്റമൂലി പ്രയോഗങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് നോക്കാം നമ്മൾ വളരെ നിസ്സാരമായി കരുതുന്ന ഈത്തപ്പഴം ഇതിനുതകുന്ന അനിതര സാധാരണമായ കഴിവുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഫലമാണ് ലൈംഗിക ഉത്തേജനം കൂടാനും പുരുഷൻ്റെ ലൈംഗിക ആസക്തി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന ഒന്നാണ് തന്നെയുമല്ല സ്ത്രീ ആയാലും പുരുഷനായാലും അമിത ലൈംഗിക താല്പര്യം ജനിപ്പിക്കുവാനും കഴിവുള്ള ഒന്നാണ് ഈത്തപ്പഴം നൈജീരിയയിൽ നടന്ന ഒരു പഠനത്തിൽ ഈത്തപ്പഴം കഴിക്കുന്നത് പുരുഷൻ്റെ ലൈംഗിക പ്രകടനം കൂടാനും ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുവാനും കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ആവശ്യാനുസരണം ഈത്തപ്പഴം കഴിക്കുന്നത് ഒരാളുടെ മൊത്തത്തിലുള്ള ലൈംഗിക സംരക്ഷണത്തിനും ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കുകയും ചെയ്യും ഒരു പുരുഷനെ സംബന്ധിച്ച് പങ്കാളിയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയ്ക്ക് ഇത് സ്ഥിരമായി കഴിക്കുന്നത് മൂലം അത്ഭുതകരമായ മാറ്റം വന്നതായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഈത്തപ്പഴം കഴിക്കുന്നത് സ്പേം കൗണ്ട് കൂടാനും ശുക്ലവർദ്ധനവിനും കാരണമാകുന്നു പുരുഷ വന്ധ്യതയ്ക്കുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു പ്രകൃതിദത്ത പഴം കൂടിയാണ് ഈത്തപ്പഴം ഈത്തപ്പഴം പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ വലിപ്പം കൂടാനും സ്ത്രീകളിലെ നിതംബത്തിൻ്റെ വലിപ്പം കൂടാനും സഹായിക്കുകയും ചെയ്യും ഇത്രയൊക്കെ ഫലം നൽകുന്നതിൻ്റെ കാരണം ആഫ്രോഡിസിയാക്ക് എന്ന പദാർത്ഥം ഈത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നതിനാലാണ് തന്നെയുമല്ല ഉണങ്ങിയ ഈത്തപ്പഴത്തിൽ ഒരുപാട് വൈറ്റമിനുകളും ജീവകങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ പ്രായമായവരിലും ലൈംഗിക ആസക്തിയും ശേഷിയും ജനിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം ഒരു 10 ഓളം ഉണങ്ങിയ ഈത്തപ്പഴം എടുത്ത് 2 മുതൽ 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വച്ചതിന് ശേഷം കുരുകളഞ്ഞ് അരച്ചതിന് ശേഷം 1 ഗ്ലാസ് പാലിൽ 2 സ്പൂൺ തേനും ചേർത്ത് അത്താഴത്തിന് ശേഷം കഴിക്കുക കുറഞ്ഞത് 30 മുതൽ 45 ദിവസം വരെ കഴിക്കുക കഴിച്ചതിന് ശേഷമുള്ള ഫലം സ്വയം ഒന്ന് വിലയിരുത്തിക്കൊള്ളൂ തന്നെയുമല്ല സംസ്കരിക്കാതെ മധുരത്തിൽ വിളയിക്കാത്ത ഈത്തപ്പഴം 1 ആഴ്ചയോളം തേനിൽ ഇട്ടുവച്ചതിന് ശേഷം പതിവായി കഴിക്കുന്നതും വളരെ നല്ല ഫലം നൽകുന്ന ഒന്നാണ് സ്ഥിരമായി ഈത്തപ്പഴം കഴിക്കുന്നതിലൂടെ പുരുഷ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടാൻ സഹായിക്കുന്നു സ്ത്രീ ആയാലും പുരുഷനായാലും ഒരുപോലെ പ്രയോജനപ്രദമായ ഈത്തപ്പഴം എല്ലാവരും നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ശുക്രിയ ഫിർമിലെങ്കി ബൈ ബൈ